ഇങ്ങനെ സംഭവിക്കും. ജനങ്ങൾ, ചെറുപ്പക്കാർ, യുവാക്കന്മാർ, യുവതികൾ, സകലരും, പ്രായമായവർ സകലരും പൊട്ടിയ പീഡനങ്ങൾ, ക്രിസ്ത്യാനി എന്ന പേര് ഉള്ളവർ. ക്രിസ്തു പറഞ്ഞ ഒരു വചനത്തിലേക്ക് ലോകം നടന്നു കയറി. എൻ്റെ അടുത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, കാണാൻ പറഞ്ഞു. ഞാൻ അവരെ സൈഡിൽ കൂടെ, ബാക്കിൽ കാറ് കൊണ്ടൊക്കെ ഇട്ടിട്ട് സൈഡിൽ കൂടെ വെച്ച് അവരെ കണ്ടു. അപ്പം സംഭവം സീരിയസാണ്. ഞാൻ പറഞ്ഞ റൂമിലോട്ട് വരാൻ പറഞ്ഞു. പയ്യൻ 21-22 വയസ്സേ ഉള്ളൂ. നേരെ റൂമിൽ വന്നു. സംഭവം എന്താന്ന് പറഞ്ഞ, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറ. ഈ വർഷം തളിർക്കുന്നത് കാണുമ്പോൾ വേനൽക്കാലം സമീപിച്ചിരിക്കുന്നു. ഈ വചനത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ, അതിവൃക്ഷമായിട്ട് ഇസ്രായേലിനെയാണ് നാം എല്ലാം കാണാറുള്ളത്. അത് തളിർത്തത് കാണുമ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങൾ യേശുക്രിസ്തു പറഞ്ഞ അന്ത്യകാല ദിനങ്ങളാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ സാത്താനെ അഴിച്ചുവിടുന്ന കാലമാണ്. സാത്താൻ ഭൂമിയിൽ വന്നിട്ട് ദൈവത്തിനെതിരെയും ദൈവത്തിൻ്റെ വചനം പറയുന്നവർക്കെതിരെയും രാവും പകലും ഒരുപോലെ നിന്ന് കുറ്റം വിധിക്കുവാൻ, തെറ്റ് കണ്ടുപിടിച്ച് വിധിക്കുവാനായി സാത്താൻ ഓരോ ദൂതന്മാരെയും നിയമിച്ചിരിക്കുന്ന ആ സമയമാണ് ഈ ഇനിയുള്ള അവസാന സമയം. അവസാനത്തെ ഈ കാലഘട്ടം അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് യേശു ക്രിസ്തു പറയുന്നു, ആരാണ് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നത്? അവർ മാത്രമേ ഇനി രക്ഷ പ്രാപിക്കുകയുള്ളൂ. ഇവിടെ 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവസാന കാലഘട്ടത്തിൽ, അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യൻ സ്വീകരിക്കുക, മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തൻ്റെ ശരീരത്തിൽ നടക്കാൻ വേണ്ടി താൻ കൃപയ്ക്ക് കീഴിൽ സ്വയം വിട്ടുകൊടുക്കുമ്പോൾ കൃപ വഴിയായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും കൃപ വഴിയായി അവൻ മാറുകയും ചെയ്യും. എന്നാൽ ഈ കൃപയ്ക്ക് പോലും നേടിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അകലുവാൻ അത്രമാത്രം താല്പര്യം കാണിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഈ അവസാന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവസാന കാലഘട്ടത്തിൽ ദൈവം ഇങ്ങനെ സംഭവിക്കും. ജനങ്ങൾ, ചെറുപ്പക്കാർ, യുവാക്കന്മാർ, യുവതികൾ, സകലരും, പ്രായമായവർ സകലരും കർത്താവിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അകലും. പലരും കർത്താവിനെ ചോദ്യം ചെയ്യും, അപമാനിക്കും. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതിനേക്കാൾ യഹൂദന്മാർ യേശു ക്രിസ്തുവിന് നൽകിയതിനേക്കാൾ വലിയ കൊടിയ പീഡനങ്ങൾ ക്രിസ്ത്യാനി എന്ന പേര് ഉള്ളവർ കർത്താവിനെതിരെ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു അടയാളം ഉണ്ട്. ഒന്ന്, യഹൂദന്മാരുടെ ഈ രാജ്യം അവർക്ക് കിട്ടുന്നതാണ് 1-ാം അടയാളം. 2-ാം അടയാളം, അവസാന കാലം എത്തുമ്പോൾ നമ്മളുടെ രൂപത്തിലും ഭാവത്തിലും ചിന്തകളിലും എല്ലാം പൈശാചികമായ ചില അടയാളങ്ങൾ ഉണ്ടാവും. വസ്ത്രങ്ങളിൽ ഉണ്ടാവാം, അതുപോലെ തന്നെ രൂപമാറ്റങ്ങളിൽ ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയിൽ സാത്താൻ്റെതായ ആചാരങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ സത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിന് രാജ്യം കിട്ടും. 2-ാമത്, പരിശുദ്ധാത്മാവ് വന്ന് പറയുന്നത് കുട്ടികൾ എല്ലാവരും മൊബൈല് ഉപയോഗിക്കാൻ കഴിവില്ലാത്ത പലരും ഇപ്പം മൊബൈൽ എടുത്തു. അപ്പൊ ഈ കുട്ടികൾക്ക് ഗൂഗിളും യൂട്യൂബിലേക്കൊക്കെ കയറാൻ പറ്റുന്ന ടൈമാണ്. അത് മൊത്തവും ലോകത്തിൻ്റെതായ പാപങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുക. യൂട്യൂബിൽ 2-3 വട്ടം കയറിക്കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ഏറ്റവും കൂടുതൽ വൈറലാവുന്ന വീഡിയോ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കും. ഈ ഒരു സെക്സ് പാട്ടാണെങ്കിൽ അതാണ് വൈറലായതെങ്കിൽ, മൊബൈലിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഇരുന്നാലും അത് ഫ്രണ്ടി വരും. നമുക്കത് മറച്ചു വെക്കാനോ ഹൈഡ് ചെയ്യാനൊക്കെ നമ്മൾ കണ്ടാലേ പറ്റത്തുള്ളൂ. അതെടുത്ത് മാറ്റി കളയാനായിട്ട് നമ്മൾ കണ്ട നോ ഇൻട്രസ്റ്റിങ് കൊടുത്തോ എന്തെങ്കിലും കൊടുത്തോ നമുക്കത് കളയാം. പക്ഷെ നമ്മൾ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത്, വളർച്ചയിൽ ഞരമ്പ് രോഗികളായി വളരുവാൻ, നമ്മുടെ നാടൻ വാക്ക് ഉപയോഗിച്ചതാണ്, ഞരമ്പ് രോഗികളായി വളരുവാനായിട്ട് ഇടയാകാൻ സാധ്യതയുണ്ട്. അതാണ് പെണ്ണും ഇടയാ സാധ്യതയുള്ളത്. കാരണം എന്തിന്
കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇപ്പം മൊബൈലിൻ്റെ പുറകെയാണ്. ഈ ഇച്ചിരി ഇല്ലാതെ 2 വയസ്സുകാരി ഇപ്പം മൊബൈലോട്ടിരുന്ന അവളൊരു 7-ാമത്തെ വയസ്സെത്തുമ്പോൾ അവൾ ഭൂതക്കണ്ണാടി വെക്കേണ്ടി വരും. സ്കൂളിൽ പിന്നെ ഭൂതക്കണ്ണാടി വെച്ചിട്ട് അവൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ലോകം എന്ത് ചെയ്തു? യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനത്തിലേക്ക് ലോകം നടന്നു കയറി. എന്താണ് യേശുക്രിസ്തു പറഞ്ഞ വചനം? എൻ്റെ വരവ് അടുക്കാറാകുമ്പോൾ യോനയുടെ കാലം പോലെയായിരിക്കും, നോഹയുടെ കാലം പോലെയായിരിക്കും. തിന്നും കൊഴുത്തും വിവാഹം കഴിച്ചും കഴിപ്പിച്ചു കൊടുത്തും സകല മ്ലേച്ഛതകളും കൊണ്ട് നിറയും. ഒറ്റ വ്യക്തി പോലും അതിൽ നിന്നും മാറത്തില്ല. ഇത് മ്ലേച്ഛതയുടെ കാലമാണ്. ലോകം മുഴുവൻ നോഹയുടെ കാലം വന്നിരിക്കുക. മൊബൈല് വഴി ആ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ വേൾഡ് ടു വേൾഡ് എടുത്താൽ ഇന്ന് എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളിലായി. അപ്പൊ അവിടെയാണ് ഇങ്ങനെ ചില ക്ലാസ്സുകളുടെ ആവശ്യം. ഇതിൽ പല കുട്ടികൾക്കും മൊബൈൽ ഉപയോഗിക്കാൻ അറിയാത്ത കുട്ടികളുണ്ട്. ഇവർ ചാടിക്കേറി ഇവർ ഫസ്റ്റ് ചെയ്തത് ഫേസ്ബുക്ക് അങ്ങ് ചെയ്യും, എന്നിട്ട് മെസ്സഞ്ചർ എടുക്കും, 2-ാമത് ഇൻസ്റ്റാഗ്രാം, പിന്നെ അങ്ങനെ പലത് ഇവർ അപ്ലോഡ് ചെയ്യും. പിന്നെ ഗെയിം ഇഷ്ടം പോലെ ഉണ്ട്, ഗെയിം അപ്ലോഡ് ചെയ്യും. കുട്ടികളുടെ അടുത്ത് പറഞ്ഞാൽ കേൾക്കത്തില്ല, കാരണം കൂട്ടുകാരികൾ പിന്നെ ഫേസ്ബുക്ക് കൂട്ടുകാരികൾ ചാറ്റ് ചെയ്യുന്നു. ഈ ഹാരം അങ്ങോട്ട് കയറി അത് കുറച്ച് ഇളക്കമുള്ള പെമ്പിള്ളേരാണെങ്കിൽ ഒട്ടും കേൾക്കത്തില്ല. അത് കൊച്ചിലെ മുതലേ കൺട്രോൾ ഇല്ലാതെ വളരുന്ന പെമ്പിള്ളേരുണ്ട്, അവരീ പറയുന്നൊന്നും കേൾക്കത്തില്ല. അപ്പൊ ഫേസ്ബുക്ക് ആമ്പിള്ളേരും അതുപോലെ തന്നെ കൺട്രോൾ ഓവറായി കൺട്രോൾ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. ഓവർ കൺട്രോൾ, അതാണ് ഒട്ടും കൺട്രോൾ ഇല്ലാത്തത്. ഇത് രണ്ടും അപകടമാണ്. കുട്ടികളെ ഓവർ കൺട്രോൾ ചെയ്ത് വളർത്തുക, കുട്ടികളെ കൺട്രോൾ ഇല്ലാതെ വളർത്തുക, ഇത് രണ്ടും അപകടമാണ്. മാതാപിതാക്കൾ കുട്ടികൾക്ക് കുറച്ച്, എല്ലാത്തിലുമല്ല, കുറച്ചൊക്കെ മാതൃകയായിരിക്കണം. അതാണ് പറയേണ്ടത്. ഇപ്പം ഞാനിത് തുടങ്ങുന്നതിന് ഒരു കാരണമുണ്ട്. ഇതിൻ്റെ അകത്തൊരു ചില സ്പിരിറ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ സ്പിരിറ്റ് ഏതാണ്, എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. ഈ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു സ്പിരിറ്റുണ്ട്, അതിനെ ഹൈഡിങ് സ്പിരിറ്റ് എന്നാണ് അതിനെ. സാധാരണ ഞങ്ങളൊക്കെ അതിനെ ഈ ഡെലിവറൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഡെലിവറൻസ് ചെയ്യുന്നവർ തമ്മിൽ സംസാരിക്കുവാണെങ്കിൽ പറയും ഇത് ഹൈഡിങ് ഫീലിങ് സ്പിരിറ്റാണ്, ശ്രദ്ധിച്ചിടപെടാൻ പറയും. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു തിയറിയാണത്. എന്താണ് ഈ ഹൈഡ് ചെയ്യുന്ന സ്പിരിറ്റ്, എന്താണ്, അതാണ് നിങ്ങളിപ്പോൾ കേൾക്കേണ്ടത്. ആ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കണമെന്ന് അവന് തോന്നുകയാണ്. അവനിങ്ങനെ പ്ലാൻ ചെയ്യും. ഓ, ഈ ഹൈഡിങ് സ്പിരിറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത സങ്കീർത്തനം 11:2-3 കിടപ്പുണ്ട്. ഇവിടെ നിഷ്കളങ്ക ഹൃദയർ എന്ന് പറയുമ്പോൾ മുതിർന്നവർ മുതൽ കുട്ടികളെ വരെ വരും, ഞാനത് എഗ്രി ചെയ്യുന്നു. പക്ഷെ ആക്ച്വലി നിഷ്കളങ്ക ഹൃദയരായിട്ട് യേശു കാണുന്നത് കുട്ടികളെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഈ വചനത്തിന് മുതിർന്നവർ വരെ, കുട്ടികൾ വരെ ഉണ്ടെങ്കിലും ഈ സ്പിരിറ്റിൻ്റെതായ വിഷയം പഠിക്കുമ്പോൾ നമുക്കിവിടെ കുട്ടികളെ വെക്കാം. നിഷ്കളങ്ക ഹൃദയരെ, പിന്നെന്താ ചെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ല് കൊലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നു, അടിത്തറ തകർന്നാൽ നീതിമാൻ എന്ത് ചെയ്യും? ഇതിന്റെ ഒരു തലം പറഞ്ഞുതരാം. ഒരു സൈഡ് ഒരർത്ഥം വേറെ ഉണ്ട്. ഇതിൻ്റെ ഒരു തലം, അതായത് ഡെലിവറൻസ് ചെയ്യുന്ന ആൾക്കാർ ഈ വചനം വെച്ച് ഈ സ്പിരിറ്റിനെ കണ്ടെത്താറുണ്ട്.
നിഷ്കളങ്കരായ ഹൃദയരെ ഇരുട്ട് തയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ പകൽ വന്നടിക്കത്തില്ല, അപ്പൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ സപ്പോർട്ടുണ്ട്. അപ്പൊ ഇരട്ടത്ത് വരും, ഇരട്ടത്ത് വരും എന്ന് പറഞ്ഞാൽ അവൻ രഹസ്യമായി ഇവൻ അറിയാതെ വരും. വന്നിട്ട് ഈ ദുഷ്ടന്മാർ വില്ല് കൊലച്ച്, എന്ന് വെച്ചാൽ അമ്പ് തൊടുത്ത് അവരെങ്ങനെ, അതായത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കും. പറഞ്ഞു മനസ്സിലാവും, ഇരട്ടത്ത് കിട്ടിയ അമ്പയും. അപ്പൊ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പറയാം, അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? എനിക്ക് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതാണ് കുട്ടികളെ തൊട്ടുകളയും. അപ്പോൾ അവിടെ ഇവിടെ അമ്മ ഒരു സൈഡിൽ കഷ്ടപ്പെടുന്നു, മക്കളും മറുസൈഡ്, പിന്നെ അപ്പൻ വേറൊരു സൈഡിൽ കഷ്ടപ്പെടുന്നു. അയ്യോ, അവരെല്ലാം സ്വപ്നം കാണുക, രാവും പകലും ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എൻ്റെ മോന് വേണ്ടി, എൻ്റെ മോക്ക് വേണ്ടി, അങ്ങനെ ഇങ്ങനെ സ്വപ്നം കാണുക. കാണുമ്പോഴാണ് ഇവരുടെ മേൽ ബില്ലയക്കുന്നത്, അമ്പ അയക്കുകയാണ്. ഇനി ആ അമ്പ് എന്താണ്? അമ്പ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സങ്കീർത്തനം ഒന്നെടുത്താൽ വ്യക്തമാകും നിങ്ങളുടെ അമ്പ ഏതാണെന്നുള്ളത്. അതെല്ലാ പിള്ളേരും കാണാപ്പാടം പഠിച്ചു വെക്കണം. ഒന്നിൻ്റെ ഒന്ന്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ, പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. എല്ലാ കുട്ടികളും കേട്ടോളുക, എല്ലാ കുട്ടികളും കേട്ടോ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ, ഫേസ്ബുക്കില് ഓരോത്തികൾ വന്നിട്ട് ഞാൻ മാതാപിതാക്കളെന്നുള്ള മതത്തിൽ നിന്ന് ഞാൻ പുറത്തു ചാടി, കൾച്ചർ കൾച്ചർ എന്നൊക്കെ പറഞ്ഞ് ഇവളുമാര് നടക്കും. എന്നിട്ട് കൈയില്ലാത്ത ഇവിടെ വെട്ടി എഴുതി വിട്ട് ഫ്രണ്ടും കാണിച്ച് ഒക്കെ നടക്കും. ഇറുകിയ പാൻറ്റും ഇട്ട്, എന്നിട്ട് ദേഹത്തിൻ്റെ ശരീരം മൊത്തം എണ്ണാമെങ്കിൽ എണ്ണിക്കോ, എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഉടനെ അതും കണ്ടുകൊണ്ട് എന്നാ ഉടനെ എനിക്കും അതുപോലെ വേണം, എനിക്കും അതുപോലെ വേണം. കുറെയൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറെയൊക്കെ മോഡേൺ ആവണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വൾഗറാകരുത്. കുട്ടികൾ അല്ലെങ്കിൽ മാതാപിതാക്കളെങ്കിലും കേൾക്കുക, അമ്മമാരും ഒന്ന് കേൾക്കുന്നത് നല്ലതാ കേട്ടോ. മൊബൈലിൽ ഇട്ട് ചൊറിയുമ്പോഴേ, ഫേസ്ബുക്കിലും അവിടെ ഇവിടെ ഇട്ട് ചൊറിയുമ്പം അമ്മമാര്, ഇപ്പോഴത്തെ അമ്മമാരും ഒന്ന് കേൾക്കുന്നത് നല്ലതാ. അപ്പൊ ഞാനൊന്ന് പറയുകയാണ്, അതായത് അടുത്ത സമയത്തായിട്ട് ഒരു അപ്പനും ഒറ്റ മോനേ ഉള്ളൂ ആയിട്ട് ധ്യാനത്തിന് വന്നപ്പം ബ്രദർമാരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് പേഴ്സണൽ ശുഭ്രതനെ ഒന്ന് കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ പേടി ഒരാളെ കാണാൻ നിന്നാൽ പിന്നെ ക്യൂ ആയിട്ട് ആൾക്കാർ വരും. അപ്പൊ ക്ലാസ് കഴിഞ്ഞ് എനിക്ക് താങ്ങത്തില്ല, എൻ്റെ ബോഡി താങ്ങാത്തത്, ഞാൻ പതുക്കെ അങ്ങ് ഒഴിവാക്കും. ഇത് എൻ്റെ അടുത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, കാണാൻ പറഞ്ഞു. ഞാൻ അവരെ സൈഡിൽ കൂടെ, ബാക്കിൽ കാറ് കൊണ്ടൊക്കെ ഇട്ടിട്ട് സൈഡിൽ കൂടെ വെച്ച് അവരെ കണ്ടു. അപ്പം സംഭവം സീരിയസാ, ഞാൻ പറഞ്ഞ് റൂമിലോട്ട് വരാൻ പറഞ്ഞു. പയ്യൻ 21-22 വയസ്സേ ഉള്ളൂ, നേരെ റൂമിൽ വന്നു. സംഭവം എന്താന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു പെണ്ണുമായിട്ട് ചാറ്റിംഗ് ആയി. ആമ്പിള്ളേരല്ലേ, പെമ്പിള്ളേരടുത്ത് അത് കാണിക്കുക ഇത് കാണിക്കുന്നൊക്കെ പറഞ്ഞു. പെമ്പിള്ളേര് അത് കാണിച്ചു, അത് കഴിഞ്ഞ് ഇവൻ ഇവൻ്റെ നോട് കാണിച്ചു, ഇവൻ്റെ നഗ്നം ശരീരം കാണിച്ചു. ഇത് ഞാൻ ഇച്ചിരി ഓപ്പണായിട്ട് പറയുക, എന്തിനാന്ന് പറഞ്ഞാൽ ഇനി ഒരു കുട്ടികളും വഴി തെറ്റരുത്. അവളതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തു, ഇവൻ അയക്കുന്ന ഓരോ ചാറ്റും സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നു, എമർജൻസി ആയിട്ട് സ്റ്റേഷനിൽ വരണം. ഇവൻ എമർജൻസി ആയിട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പിടിച്ച് സെല്ലിലിട്ടു, എന്നെ കോടതിയിലാക്കാൻ പോവുക. സംഭവം മറ്റേ പെണ്ണ് നിന്നിട്ട് കേസ് കൊടുത്തു, എന്നെ രാത്രി എന്നില്ല പകലെന്നില്ല, അത് എനിക്ക് നൂഡ് ഫോട്ടോ അയച്ചു തരുന്നു. അവളയച്ചതെല്ലാം അവൾ ഡിലീറ്റ് ചെയ്തു, ഇവൻ്റെ മൊബൈലിൽ ഒന്നുമില്ലാതാനും. കൺഫേം ആയതിനു ശേഷമാണ് അവൾ കേസ് കൊടുത്തത്. അവസാനം പോലീസുകാരടുത്ത് പറഞ്ഞ 5 ലക്ഷം രൂപ തരാമെങ്കിൽ ഒത്തുതീർപ്പാവാന്ന് പറഞ്ഞു. അങ്ങനെ 5 or 15 lakh ആണെങ്കിൽ ഒത്തുതീർപ്പാവാന്ന് പറഞ്ഞു.
അങ്ങനെ ഇയാൾ 15 ലക്ഷം ഒപ്പിക്കുന്നതിന് മുമ്പാണ് നമ്മുടെ ജീസസ് വിഷനി വന്നത്. ഞാനിത് കേട്ടു. എനിക്ക് പരിചയമുള്ള കുറച്ച് പേരെയൊക്കെ ഞാൻ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു ഇതിനെങ്ങനെ ഒതുക്കാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ പിന്നെ വേറെ കാര്യം ചെയ്തു കൊടുത്തു. അവസാനം അത് രക്ഷപ്പെടുത്തി. അത് വേറെ വിഷയം. ഇത് ആ അപ്പൻ്റെ വിറയിലായിരുന്നു കാണേണ്ടത്. കുടുംബം പേരെടുത്ത കുടുംബം. നിങ്ങൾക്കറിയാമോ ഇന്ന് ഫേസ്ബുക്ക് മൊത്തവും സെക്സ് കമ്പനിയുടെ കയ്യിലായിരിക്കുന്നത്. മൊത്തവും സെക്സ് റാക്കറ്റാണ്. അതിൻ്റെ അകത്ത് 16 വയസ്സുകാരം മുതൽ വലിയവർ വരെ ഈ റാക്കറ്റിൻ്റെ സങ്കേതത്തിൻ്റെ അകത്താണ്. നിങ്ങൾക്കറിയത്തില്ലത് മുഴുവൻ ആൾക്കാരും ഈ റാക്കറ്റാണ്. നിങ്ങൾക്ക് വരുന്ന ഹായ് വരുന്നത് അടിക്കുന്നത് മൊത്തവും എന്താ പേരെന്താ ഇതെല്ലാം വരുന്നത് ഈ ടൈപ്പ് റാക്കറ്റിൻ്റെ ബന്ധമുണ്ട്. ഇനി ഞാൻ പറഞ്ഞുതരാം മറ്റൊരു സംഭവത്തിലേക്കും നിങ്ങളെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കാരണം അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു തൃശ്ശൂരുള്ള ഒരു കുട്ടിയാണ്. അതും ഇതേ കണക്ക് ആരോ മൊബൈലും അടിച്ചു കൊടുത്തു ഫേസ്ബുക്കിട്ടു ഫേസ്ബുക്കിൽ പരിചയമായി. ആദ്യം അവളെ 3 സ്നേഹബന്ധത്തിൽ നിന്ന് ഞാൻ ഇടപെട്ട് മാറ്റിയെടുത്ത് ഒരെണ്ണത്തിൽ നിന്ന് പിടിക്കും, അമ്മ കൊണ്ടുവരും, കൗൺസിലിംഗ് ചെയ്യും, അത് വേണ്ടെന്ന് നോക്കും. അത് കഴിഞ്ഞ് 1-6 മാസം കഴിയുമ്പോൾ അടുത്തതിനെ പിടിക്കും, കൗൺസിൽ ചെയ്യും, അത് വേണ്ടെന്ന് നോക്കും. അത് കഴിഞ്ഞ് അടുത്തത് വരും, ഇത് തന്നെ ഇവിടെ പരിപാടി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ എനിക്ക് വയ്യ, ഇതിനെ കൗൺസിൽ ചെയ്ത് ഞാൻ മടുത്തു, ഇനി ഇതിനെ ഈ വകുപ്പുമായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരില്ലേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളൊരുത്തനുമായിട്ട് ചാറ്റായി. അപ്പോൾ ഇവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ശിവ ബ്രദർ പറഞ്ഞാലും ശരി, അവനാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കൊള്ളാം പറഞ്ഞു. നിന്റെ പുറകെ ആര് വരുന്നു, എനിക്ക് നേരമില്ലെന്ന് പറഞ്ഞു. നീ ശമരിയക്കാരി സ്ത്രീയുടെ ആത്മാവാ നിന്റെ മേലും, നീ ആരുടെയോ കൂടെ പോകാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് അവസാനം അവൻ പറഞ്ഞു, മാതാപിതാക്കൾ നിന്നെ തടഞ്ഞാൽ ഇറങ്ങി വാ, ഞാൻ നിന്നെ നോക്കാടി എന്ന് പറഞ്ഞു. കേട്ടപാടെ ഇവളെ ബാഗിൻ്റെ അകത്ത് ഉള്ള ചുരിദാറും വാരിയെടുത്ത് ഒറ്റ പോക്ക് ബാഗും പൊക്കി എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവളെ ആളെ കണ്ടങ്ങ് ഞെട്ടിപ്പോയി. അവനൊരു അമ്പലത്തിലെ ഈ കീഴ്ജാതിക്കാരുടെ അമ്പലമുണ്ടല്ലോ അതിൻ്റെ പൂജാരിയാണ്. സങ്കീർത്തനം 1 നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോഴേ നിങ്ങളെ നിയന്ത്രിക്കണം. നിങ്ങളുടെ ക്യാരക്ടർ ഇപ്പോഴേ നിയന്ത്രിച്ച് വളർത്തണം. അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ നയിക്കും, നിങ്ങൾക്ക് വേറൊരു ക്യാരക്ടർ തരും. ആരും പറഞ്ഞാൽ കേൾക്കാത്തത്, ആരും അനുസരിക്കാത്ത ക്യാരക്ടർ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വഴിതെറ്റും. നിങ്ങൾ വഴിതെറ്റുന്ന പെമ്പിള്ളാരെ ലോകം മാനിക്കത്തില്ല. വഴിതെറ്റുന്ന പെമ്പിള്ളേർക്ക് 3rd ക്ലാസിൻ്റെ വില പോലും ലോകത്തില്ല. ചത്ത ശവത്തെ നോക്കിയിട്ട് പറയും പോക്ക് കേസായിരുന്നെന്ന് പറയും. അതുകൊണ്ട് ജീവിക്കുമ്പോൾ ഹൈ സ്റ്റാൻഡേർഡിൽ ജീവിക്കുക. എന്താണ് സങ്കീർത്തനം 1 വായിച്ചേ? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ. ആ ഫേസ്ബുക്കില് പല ഉപദേശങ്ങളുമായിട്ട് വരും ആൾക്കാര്, പലരുടെ പ്രീച്ചിങ് കാണും, പലത് കാണും. പക്ഷെ നിന്റെ ദൈവം നിന്നോട് ചെയ്യരുതെന്ന് പറയുന്നത് പ്രിയ ദൈവ പൈതല്ലേ, ചെയ്യരുത്. പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ ആ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ ഞാൻ പറയട്ടെ, ഇതിൻ്റെ അകത്താണ് ഭാഗ്യം നഷ്ടപ്പെടുത്തുന്ന സ്പിരിറ്റ് ഉള്ളത്. ഇതിൻ്റെ അകത്താണ് ഭാഗ്യം എന്താണ് നിങ്ങളെല്ലാം വിചാരിക്കും ഇതെല്ലാം സ്പിരിറ്റാണോ എന്ന് വിചാരിക്കും. ലോകം സ്പിരിറ്റിൻ്റെ വലയത്തിലാണെന്ന് എൻ്റെ നാഥനും എൻ്റെ പൊന്നുകർത്താവുമായ യേശു എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇത് കേട്ടോളുക, ഭാഗ്യം നഷ്ടപ്പെടുത്തുന്ന ആത്മാവ് എന്നാണ് ഇതിനെ പറയുന്നത്. എങ്ങനെയാണ്? ഓരോ ആത്മാവിനും ഓരോ ലോയുണ്ട്. ആ ലോ എങ്ങനെയാണെന്നറിയോ? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഞാൻ ഇനി പഠിക്കുന്നില്ല. എന്നെ തല്ലിക്കൊന്ന ഞാൻ പഠിക്കത്തില്ല. ഇങ്ങനൊരിപ്പിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ ദൈവത്തെ കൊടുക്കാൻ പഠിപ്പിക്കണം. വചനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫലം ഉണ്ടാകും. നിന്റെ ജീവിതത്തിൽ നിന്റെ കൊച്ചുമായിട്ട് നീ ധ്യാനത്തിന് പോയിട്ടുണ്ടോ? കുഞ്ഞായിരിക്കുമ്പോഴേ. ഒന്നാം സങ്കീർത്തനം ഒന്നുകൂടെ അത് വായിക്കാം. പരിഹാസികളുടെ ഇടയിൽ കുഞ്ഞുങ്ങളെ വിടരുത്, ദുഷ്ടരുടെ ഇടയിൽ കുഞ്ഞുങ്ങളെ വിടരുത്. ദൈവവചനത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണം. ഈ ഭാഗ്യം നഷ്ടപ്പെടുത്തുന്ന ആത്മാവ്, അതായത് എക്സാമിൻ്റെ ടൈം എത്തുമ്പം കുഞ്ഞുങ്ങൾക്ക് അസുഖമാകുക, പ്രാർത്ഥന നല്ലൊരു പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് വിചാരിക്കുമ്പം കുഞ്ഞുങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നം, അന്തര കുടുംബത്തിൽ അലശണ്ട ഉണ്ടാകുക, പ്രശ്നം ഉണ്ടാകുക, മരിക്കണം മരിക്കണം എന്നുള്ള ചിന്ത, ഇതെല്ലാം കുഞ്ഞുങ്ങൾ പറയും. ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ ചത്തുകളയും. പക്ഷെ നീ ചത്തുകളയും എന്ന് പറയുന്നത് നീ അനുസരണം കൊണ്ട് കാണിക്കത്തുമില്ല. നിനക്ക് അനുസരിക്കാൻ വയ്യ, പക്ഷെ മരിക്കാൻ തയ്യാറാണ്. അവിടെയാണ് സ്പിരിറ്റിൻ്റെ അജയം. മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കത്തില്ല, പക്ഷെ മരിക്കാൻ തയ്യാറാണ്. അനുസരിക്കത്തില്ല, മരിക്കാൻ തയ്യാറാണ്. എന്നാൽ ഒരു മണിക്കൂർ അനുസരിച്ചാൽ ആ കുടുംബ സമാധാനത്തിൽ വരും. ഒരു മണിക്കൂറൊന്ന് അനുസരിച്ചാൽ ആ കുടുംബം സമാധാനത്തിൽ വന്നു, ആ അമ്മ സമാധാനത്തിൽ വന്നു, ആ അപ്പൻ സമാധാനത്തിൽ വന്നു. നിസ്സാരമൊന്ന് അനുസരിച്ച കേവലം ഒരു മണിക്കൂർ. പക്ഷെ അതുപോലും ഞാൻ അനുസരിക്കത്തില്ല, പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇതാണ് സ്പിരിറ്റ്, ഇതാണ് പിശാച്. ഇത് പിശാച് ഒളിയം പെയ്യുന്നതാണ് വിദ്യാർത്ഥിയുടെ മേൽ. അവിടെയാണ് ജയമെടുക്കേണ്ടത്. ഇന്ന് ക്ലാസ് കേൾക്കുന്ന കുട്ടികളെ, നിങ്ങൾ അവിടെയാണ് ജയമെടുക്കേണ്ടത്.